ഞാൻ നിന്നോട് പറയുകയാ, പാതിരാത്രി രണ്ടു മണിക്ക് ഇറങ്ങി പോകാനല്ല, നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പില് രാവിലെ ഒരു 10 മണിക്ക് അല്ലെങ്കിൽ 10:30 പോവുകയാണെങ്കിൽ 11 മണിക്ക് മുമ്പ് പോകണേ ചെറുപ്പക്കാരാ. 11, അതാണ് ഞാൻ 10 മണി പറഞ്ഞത്. ചില സമയങ്ങളിൽ പോകാൻ പാടില്ലാത്ത സമയമുണ്ട്. അതുകൊണ്ട് നാളെ ഒരു 11 മണിക്ക് മുമ്പ് എപ്പോഴെങ്കിലും പള്ളിപ്പറമ്പിൽ ചെന്നിട്ട് കുളിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്കും നിറഞ്ഞു എട്ടൊന്ന് ഒരു 5 മിനിറ്റൊന്ന് കടക്കാ ധൈര്യമുണ്ടോ? ശരീരം വിയർക്കരുത്, നെഞ്ചു പിടയരുത്, കൈകാല് വിറയ്ക്കരുത്, ഇല്ലടാ പേടിയാടാ. അത്രയ്ക്കും ചങ്കൂറ്റമുള്ള ഒരുത്തനം കാണില്ലടാ. അല്ലാടെ പള്ളിപ്പറമ്പില് ഒറ്റയ്ക്ക് പോയിട്ട് ഒരു 5 മിനിറ്റ് നിനക്ക് കടക്കാൻ പറ്റുമോ? നിന്നെ അതിനകത്തിട്ട് മൂടേണ്ടി വരും ചെറുപ്പക്കാരാ. ആ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോകുമടാ. പേടിയാടോ പേടിയാടോ പേടിയാടോ, നീ ഖബറിനകത്ത് ഇറങ്ങി കടക്കണ്ട, ഖബറിനകത്ത് ഇറങ്ങണ്ട. മുകളിൽ വെച്ചിരിക്കുന്ന അടപ്പെടുത്ത് ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിലേക്ക് നീ ഒന്ന് നോക്ക്. ഖബറിന്റെ ആഴോ സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും മമ്മോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ട് മുണ്ടോ പണ്ട്? ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. കരയുവടാ ചെറുപ്പക്കാരാ. മോനേ പള്ളിപ്പറമ്പിലെ ഖബറിന് നാവുണ്ടടാ. പടച്ചവരെ നബിതങ്ങൾ പറയുകയാണ്, ഖബർ സംസാരിക്കും ബാപ്പാ, ഖബർ സംസാരിക്കും ബാപ്പാ. ഇനി മുതൽ നിന്റെ ഉപ്പാന്റെ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ഓർമ്മ നിനക്ക് വേണേ. ഉപ്പാടെ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ആ പള്ളിപ്പറമ്പിലെ ചെടികൾ നിന്നോട് പറയുകയാ, എന്റെ ഉള്ളിൽ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാ ഞാൻ ഇവിടെ ഇവിടെ വളർന്നു നിൽക്കുന്നത്. ആ ഖബർ സംസാരിക്കുമെന്നാണ് ഓരോ മനുഷ്യരോടും സംസാരിക്കുന്നുണ്ട്. കേൾക്കും ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും കേൾക്കുമടോ. 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലേക്ക് നിസ്കാരം കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോ ആദ്യം കേൾക്കുന്നത് ഖബറിന്റെ ശബ്ദമാ. ആദ്യം കേൾക്കുന്നത് ഖബറിന്റെ ശബ്ദമാണ്. ഖബറിന്റെ സംസാരം നിനക്ക് കേൾക്കാ. വാടാ, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാവടാ. ഒരുപാട് പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണല്ലോ, നന്നായില്ലല്ലോടാ ചെറുപ്പക്കാരാ, നന്നായില്ലല്ലോ. ഖബർ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഒരു മനുഷ്യന്റെ ജനാസ ഖബറടക്കാ പള്ളിപ്പറമ്പിൽ പോയി. ജനാസ ഖബറടക്കി, എല്ലാവരും പോകുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പോകുന്നില്ല. കൂടെ വന്നവർ ചോദിക്കുന്നു, വരുന്നില്ലേ തങ്ങളെ, വരുന്നില്ലേ തങ്ങളെ, നിങ്ങളൊക്കെ പൊക്കോ, ഞാനൊരല്പനേരം ഇവിടെ നിൽക്കട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല പള്ളിപ്പറമ്പിലൂടെ നടന്ന് നടന്ന് ഒരു ഖബറിന്റെ ചാരത്ത് ചെന്നോ, ഒരു പഴയ ഖബറിന്റെ ചാരത്ത് ചെന്നോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇരുന്ന് കരയുകയാ. ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. മിണ്ടാതെ ഖബറിന്റെ ചാരത്തിരുന്ന് താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുന്ന രീതിയിൽ ഇങ്ങനെ കരയുമ്പോ ഖബർ ചോദിക്കുന്ന, ഉമർ ഇബ്നു അബ്ദുൽ അസീസേ, എന്തേ മിണ്ടാതിരിക്കുന്നത്? എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ അറിയണോ? ഞാൻ എങ്ങനെയാണ് ഒരു മനുഷ്യനോട് പെരുമാറുന്നതെന്ന് അറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ ചോദിക്കുകയാ. മഹാനവർകൾ ചോദിച്ചു, എങ്ങനാ ഖബർ പറയുകയാ?
زكت لكفا وشدخت المكلتين وأكلت لهما أبدم نبريمبو عمر بن عبد العزيز دنگل پريم نبريل پريل پريل ينك كيلكار ولا دائره ملا پيدنجو وينو واپا செவிரண்டும் பத்தி பிடிக்குகையான பரையல்லே 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 அல்லாஹ்வே உமர் இப்னு அப்துல் அசீஸ் தங்கள் கபரின்ட முகலில் கிடந்து கரையுகையா தளர்ந்து போய் கண்ணிலூட இங்கே ஒழுகுகையாடு கண்ணு நீர் இங்கே ஒழுகுகையாடு ஆ கரச்சலை கண்டிட்டு கபரிது போல சங்கடம் தோதி கபர் பரையுகையா ரட்சபடணோ உமர் இப்னு அப்துல் அசீஸ் அல்லதுல்லுக அலா போக அவட போய் நின்னா நின்ட அகங்காரம் மாறும் மோனே நின்ட நன்னி கேடு மாறும் மோனே நீ நன்னாகும் நபி முஹம்மது முஸ்தஃபா அபூதர் தங்களோடு நபி தங்கள் പറയുകയാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട് പറയുന്നു മോളെ ഫർദ ധരിച്ചുകൊണ്ട് കോമാളിത്തരങ്ങൾ കാണിക്കുന്ന അല്ലാഹുവിൻ്റെ ദീനിനെ നാണം കെടുത്തുന്ന അതാത് സ്വഭാവങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്ന പെങ്ങളെ പള്ളിപ്പറമ്പിൽ പോകണ്ട ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചാ പോകടേ അവളുടെ മരണ വീട്ടിൽ പോയിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കയറി നിൽക്കടി പൊന്നു പെങ്ങളേ നിന്നെ പോലെ ലിഫ്റ്റിക്കുമിട്ട് സുഖിച്ച് നടന്നവള കാടാ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിച്ച് തന്റെ മാറിടമും വയറും തുറന്നിട്ടുകൊണ്ട് ഫർദയുമിട്ടുകൊണ്ട് വൃത്തികേടുകളെ കാണിച്ച ഒരു പെണ്ണിന്റെ കടപ്പുകാടാ അവൾ കോടണ്ട മുടി പുറത്തിടണ്ട ശരീരം കാണിക്കണ്ട പടച്ചവരെ മിണ്ടാതെ കിടക്കുന്ന കിടപ്പുകാടാ അത് കണ്ടാ നന്നാകുമെന്നാട് അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാണ് ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്ന തങ്ങളെ നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ എന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം എന്റെ ദുനിയാവും രക്ഷപ്പെടണം എനിക്കൊരു നന്മ പറഞ്ഞതാ മഹാനവറുകൾ പറഞ്ഞു വരാര് ഉപദേശം ചോദിച്ച ആളോട് പള്ളിയിലെ ഖതീബിനോട് വന്ന് പറയുകയാ ഉസ്താദേ നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ ഉസ്താദ് പറഞ്ഞു എന്റെ കൂടെ വാ ഉസ്താദിന്റെ റൂമിലേക്കല്ല പടച്ചവനെ മക്കുപറക്കകത്തേക്കല്ല പള്ളിക്കകത്തേക്കല്ല ഉസ്താദ് പള്ളിപ്പറമ്പിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ് ഖബർസ്ഥാനിലേക്ക് വിളിച്ചു കൊണ്ടുപോയി എന്നിട്ട് മഹാനായ റിയാഹുൽ കൈസിനോട് ചോദിക്കുന്നു കൈസേ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് വല്ല മോഹവുമുണ്ടോ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് വല്ല മോഹവുമുണ്ടോ മഹാനവറുകൾ പറയുന്നു തങ്ങളെ അവർക്ക് മടങ്ങണമെന്നാട് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് ദുനിയാവില് വരണമെന്ന് അവർക്ക് വല്ലാത്ത മോഹമുണ്ട് തങ്ങളെ പറ്റുപോടാ ചെറുപ്പക്കാരാ മോനെ മരണമൊക്കെ ഓർമ്മ വരണമടാ ചെറുപ്പക്കാരാ ഫെബ്രുവരി 14 പ്രണയ ദിനം ആഘോഷിച്ച കാമുകിക്ക് ഗിഫ്റ്റ് കൊടുത്തവർ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്തവർ എന്തിന് പറയണം വർഷങ്ങൾക്ക് മുമ്പ് പണ്ടൊരുത്തൻ ചത്തതിന്റെ അനുസ്മരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ കടന്ന ഒരു പാതിരി പ്രണയം മന്ത്രിയുടെ മകളെ കിട്ടാതെ വന്നപ്പോ ആത്മഹത്യ ചെയ്തു അതിന്റെ അനുസ്മരണത്തിന് ഹലാലായ മാർഗത്തിലൂടെ കെട്ടിയ പെണ്ണും പിള്ളയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത ഭർത്താക്കന്മാരുണ്ട് അള്ളാഹു നിങ്ങളെ കാക്കുമാറാകട്ടെ ഉറക്കപ്പുറ അള്ളാഹു കാക്കുമാറാകട്ടെ എടാ എവിടോ കടന്നൊരുത്തൻ ചത്തതിന് കെട്ടിയ പെണ്ണിന് ഗിഫ്റ്റ് കൊടുത്തില്ലേ അവന് വേറെ ഒരു ദിവസവും കൊടുക്കണ്ട ഫെബ്രുവരി 14 അള്ളാഹു കാക്കുമാറാകട്ടെ കൊടുത്തവരില്ലേ മനസാക്ഷിയുടെ ചോദ്യം ഇല്ലേ കെട്ടിയ പെണ്ണിനെ ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ച് ഞാൻ ചിന്തിക്കുന്നത് അന്ന് മാത്രം സന്തോഷം ബാക്കിയുള്ള ദിവസം മുഴുവനും തല്ല് അല്ലാഹു കാക്കുമാറാകട്ടെ
അല്ലാഹു കാക്കമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കുടുംബ ബന്ധത്തിന്റെ വിലയൊന്നും അറിയണില്ല. ഭർത്താവ് ഭാര്യയെ വിളിക്കാം, നിങ്ങൾ നോക്കിയേ, ഞാൻ ഈ അടുത്ത് കേട്ടതാ, എന്റെ ഒരു അനുഭവം പറയാം. ഈ അടുത്ത് ഞാനൊരു വീട്ടിൽ പോയപ്പോ വീട്ടിലെ ഭാര്യ ഭർത്താവിനെ വിളിക്കാം, എടാ അത് ഇങ്ങടുത്തേക്കടാ. അങ്ങനെ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ വിളിക്കാം, എടാ അത് ഇങ്ങെടുക്കാൻ. നിന്നെ എന്താ വിളിക്കണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അള്ളാഹു കാക്കമാറാകട്ടെ. എന്താ വിളിക്കണേ? അതൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങളില്ലേ ഉസ്താദേ, പണ്ടത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാ നിങ്ങൾ എന്നാ വിളിക്കാം. നിങ്ങളെന്ന് എടുത്തത നിങ്ങൾ അല്ലേ? അല്ലെങ്കിൽ കുട്ടികളുടെ ഉപ്പ. ഇവിടെ എന്താ വിളിക്കണേ? ഇച്ചാ. ഓ കുട്ടാ, നിങ്ങളുടെ പെണ്ണപ്പിള്ളയെ വിളിക്കണേ. ഇന്ന് എടാ വാടാ പോടാ ബന്ധമായി പോയി. അള്ളാഹു കാക്കമാറാകട്ടെ. അല്ല, ക്യാമറ പോയിട്ടല്ലേ ഇച്ചാ. നിങ്ങളുടെ എങ്ങടെ നോക്ക്. ഏയ്, ഭാര്യ എന്താ വിളിക്കണം നിങ്ങളെ? ഇച്ചാന ഇച്ചാന. ഇപ്പൊ പുതിയ ട്രെൻഡാണ് പേര് വിളിക്കുക. പുതിയ ട്രെൻഡ് ഭർത്താവിനെ ഭാര്യ പേരാ വിളിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കുട്ടികൾ ചോദിക്കുന്നത്, ഉസ്താദെ, ഫാത്തിമ ബീവി അലിയാരി തങ്ങളെ യാ അലി എന്നല്ലേ വിളിച്ചേന്ന്? നിനക്ക് അർത്ഥം അറിയാൻ കിട്ടട എങ്ങാതി, അത്രയ്ക്കും വിവരമാ ഉസ്താദെ. ഞാൻ എന്റെ ഭർത്താവിന്റെ പേര് വിളിക്കാനുള്ള കാരണം, ഫാത്തിമ ബീവി അലിയാരി തങ്ങളെ യാ അലി എന്നല്ലേ വിളിച്ചേ, യാ അലി എന്ന് വിളിച്ച രംഗങ്ങളുണ്ട്. അത് എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് നീ ആദ്യം പോയി പഠി. ഫാത്തിമ ബീവിയും അലിയാരി തങ്ങളും ഒരു വീടിനകത്താ ജീവിച്ചത്. അലിയാരി തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത്, നബിതങ്ങളുടെ വീടിനകത്താ ചെറുപ്പം മുതലേ വളർന്നേ. അപ്പൊ അതുകൊണ്ട് വിളിക്കാം. അല്ലെങ്കിലും യാ അലി, അറബിക്ക് ചില പ്രയോഗങ്ങളുണ്ട്, അതൊരു ബഹുമാനത്തിന്റെ വിളിയ, അതൊരു ബഹുമാനത്തിന്റെ വിളി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടാവാടാ പോടാ എന്ന് വിളിക്കുന്നവർ അള്ളാഹു കാക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിന്റെ വിലയും മഹത്വം ഒന്നും തിരിയാത്ത പലരുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നിനക്കറിയുമോ മോനെ, ഇന്ന് നീ ഇങ്ങനെ നടക്കുമ്പോ, എവിടെയെങ്കിലും സത്തമിന് വേണ്ടി ആഘോഷിക്കാൻ നടക്കുമ്പോ, മഹാനായ റബീഉബ്നു കൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, റബീഉബ്നു കൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ, പരീക്ഷ കടന്നു വരികയാണ്. പ്ലസ് വണ്ണിന്റെ ഒക്കെ പരീക്ഷ കടന്നു വരുമ്പോ പഠിക്കാൻ അലസത കാണിക്കുന്ന മക്കള്, ഉമ്മമാര് പറയുന്ന ഉസ്താദേ പഠിക്കുന്നില്ല, അലസതയാണ്, ബുദ്ധിമുട്ടാണ്, ഈ സൂറത്ത് പഠിച്ചു വെച്ചോ, മക്കളുടെ തലയിൽ ഓതി ഊതണേ, അലസത കാണിക്കുന്ന മക്കളുണ്ടല്ലോ, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളുണ്ടല്ലോ, ആ മക്കളുടെ തലയിലേക്ക് ഈ സൂറത്ത് നിങ്ങളൊന്ന് ഓതി ഊതണേ. വല്ലാത്ത മഹത്വമുള്ള സൂറത്താണ് സൂറത്തു തകാസുർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഓതിയിട്ട് കല്ല സൗഫ തഅലമൂന സുമ്മ കല്ല സൗഫ തഅലമൂ. ഈ ആയത്തിന്റെ അർത്ഥം കേട്ടപ്പോ പടച്ചവനെ, റബീഉബ്നു കൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടുകയാണ്. എവിടേക്കാ ഓടിയത്? ടെറഫിലേക്കായിരുന്നില്ലടാ, കടത്തിണ്ണയിലേക്കായിരുന്നില്ല, അതാ ബാറിലേക്കായിരുന്നില്ല. റബീഉബ്നു കൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടി വീട്ടിലേക്ക് ചെന്നു. വീടിന്റെ മുന്നിൽ കബറ് കുഴിക്കുകയാണ്, വീടിന്റെ മുമ്പിൽ കബറ് കുഴിക്കുകയാണ്. പടച്ചവനെ, രാവിലെയും വൈകിട്ടും കബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ, രാവിലെയും വൈകിട്ടും കബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാണ്. രാവിലെ പുറത്തേക്ക് പോകുമ്പോ റബീഉബ്നു കൈസമദാ കബറിനകത്ത് ഇറങ്ങുകയാണ്. വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴും കബറിനകത്ത് ഇറങ്ങുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, റബീഉബ്നു കൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കബറിനകത്ത് ഇറങ്ങിയിട്ട് അടച്ചു വെക്കുകയാണ്. കബറിനകത്ത് കൊണ്ട് പറയുകയാ, കുറച്ച് കഴിയുമ്പോ കബറിനകത്ത് കിടന്ന് പ്രയാസം
ആകുമ്പോ അവിടെന്ന് പറയും റബ്ബിർ ജിയു റബ്ബിർ ജിയു എന്നെ മടക്കണേ എന്നെ മടക്കണേ എന്നെ മടക്കട് ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ കുടുംബക്കാർ വന്ന് വലിച്ചു പൊക്കും രക്ഷപ്പെടുത്തും ഇത് സാധാരണ നടക്കുകയാണ് ഇത് സാധാരണ നടക്കുന്ന കാര്യമാണ് പക്ഷേ ഒരു ദിവസം ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത മടി വന്നോ ശരീരത്തിൽ ഒരു ക്ഷീണം ഇബാദത്ത് ചെയ്യാൻ ഒരു മടി വന്നോ ഉറക്കം തൂങ്ങുകയാണ് റബീബിനെ കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാർ പാതിരാത്രി എഴുന്നേറ്റ് വന്നിട്ട് വീടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ടിരിക്കുന്ന കബറിനകത്തിറങ്ങി പലകയെടുത്ത് നിരത്തി കബറടച്ചു വെച്ചോ എന്നിട്ട് അതിനകത്ത് കിടക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോ സാധാരണ വിളിക്കുന്നത് പോലെ വിളിക്കുന്ന റബ്ബിർ എന്നെ മടക്കണേ എന്നെ മടക്കണേ കബറിനകത്ത് കിടന്നുകൊണ്ട് രാത്രി കിടന്ന് വിളിക്കുമ്പോ അവിടത്തെ ഭാര്യ ഉറങ്ങുകയാ ഭാര്യ ഉറങ്ങിപ്പോയി ഭാര്യ ഉറങ്ങിപ്പോയി സുബ്ഹാനല്ലാ ശ്വാസം മുട്ടുകയാ ശരീരം തളരുകയാ റബീഉബ്ന കൈസമിന്റെ വിളിയെന്ന് വല്ലാത്ത ശബ്ദത്തിലായി അട്ടഹസിക്കുകയാണ് കബറിനകത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാണ് ഓടി ചെല്ലുകയാ കബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാണ് തളർന്നു കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആ കബറിനകത്ത് നിന്ന് അവിടെ നിന്ന് വലിച്ചു പൊക്കുകയാ കുടിക്കാ വെള്ളം കൊടുത്തു റബീഉബ്ന കൈസമിന് ബോധം തിരിച്ചു വന്നപ്പോ ഫഖാല ഇൻദ ഖുറൂജ് അമൽ യാ റബിയാ റബിയ പറയുന്ന സ്വന്തം നഫ്സിനോട് സ്വന്തം നഫ്സിനോട് പറയുകയാണ് ഇന്നീ പള്ളിപ്പറമ്പിൽ കിടന്ന് നീ നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ കുടുംബം ഉണ്ടായിരുന്നു റബിയ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു റബിയ എന്നാല് റബ്ബിർ ജൂർ ഫല തുജീബുക അഹദാ നിന്നെ രക്ഷപ്പെടുത്താൻ ആരും വരാത്ത ഒരു ദിവസം വരുവടാ റബിയ ഇന്ന് നിനക്ക് മടിയല്ലേ ഇന്ന് ഇതിനകത്ത് കടന്ന് വിളിച്ചപ്പ എന്റെ ഭാര്യ നിന്നെ രക്ഷപ്പെടുത്തിയടാ റബിയ എന്നാ ഒരിക്കലും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട് റബിയ അതുകൊണ്ട് നന്നായിക്കോ സ്വന്തം ശരീരത്തോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ വാപ്പമാരോട് പറയുന്നു യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം സമയമാ തരൂല വാപ്പാ അല്ലാഹു തരൂല ചെറുപ്പക്കാരാ അതുകൊണ്ട് കിട്ടിയ സമയം നീ ഉപയോഗപ്പെടുത്തണേ കിട്ടിയ സമയം നീ ഉപയോഗപ്പെടുത്തണേ ഓരോ സെക്കൻഡിനും വിലയുണ്ട് ഓരോ നിമിഷത്തിനും വിലയുണ്ട് ഇതൊരിക്കലും തിരിച്ചു കിട്ടാത്ത അമൂല്യമായ നിധിയാ സമയം അല്ലാഹുവേ ഞങ്ങളുടെ അവസാന സമയം നീ നന്നാക്കണേ അല്ലാ നീ നന്നാക്കണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം എന്താണ് എന്തിനാ നീ സമയം ചോദിച്ചത് വീട് വെക്കാനല്ല പൈസ ഉണ്ടാക്കാനല്ല പിന്നെ എന്തിനാ നിനക്ക് സമയം വേണ്ടത് അല്ലാഹു പറയുകയാണ് എന്തിനാണ് സമയം ചോദിക്കുന്നത് നിസ്കരിക്കാനല്ല ഖുർആനോദാനല്ല പൊരുത്തം ചോദിക്കാനല്ല യാത്ര പറയാ കടം വീട്ടാനല്ല മക്കളോട് വസിയത്ത് ചെയ്യാനല്ല പിന്നെ എന്തിനാണ് സമയം വേണ്ടത് വാംഫികൂ മിമ്മാ റസഖിനാകും മിൻ ഖബ്ലി അയ്യതിയ അഹദകുമുൽ മൗത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് എന്തിനാണ് സമയം ചോദിക്കുന്നത് എന്തിനാണ് സമയം ചോദിക്കുന്നത് മലക്കുകൾ ചോദിക്കുകയാ എന്തിനാ സമയം ചോദിക്കുന്നത് ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയം ആ മനുഷ്യൻ ചോദിക്കുന്നത് സമയമാ എനിക്ക് കുറച്ച് സമയം വേണം അപ്പൊ അസറ ഇത് ചോദിക്കും എന്തിനാ സിറാജെ
അനസ സീതാങ്കോളി. അദ്ദേഹം ഇവിടെ ഉണ്ടോ? അനസ്, അനസ് സീതാങ്കോളി ഉണ്ടോ? ആ സ്റ്റേജിന്റെ പുറകെ നിങ്ങളുടെ ഉമ്മായിക്ക് എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരെ ഒന്ന് പോയാൽ മതി. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമ്പോ. ഏയ് താത്താമാരെ, താത്താമാരെ കൊന്ന് നിങ്ങളെല്ലാം കൂടെ ബഹളം വെച്ച ആ പാവ ഇപ്പൊ തന്നെ പ്രയാസപ്പെടും. പെണ്ണുങ്ങളും പറഞ്ഞു, ഡോക്ടർമാര് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഉമ്മാനെ വീട്ടിൽ കൊണ്ടുപോയിക്കോളെ. ഞാൻ കണ്ടതാ, ഉമ്മാനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ആ പാപത്തിനെ കൊണ്ടുപോയി റൂമിനകത്ത് ഇരുത്തിയിട്ട് എല്ലാം കൂടെ കയറി തിരിയും കത്തിച്ചിട്ട് വാതിലൊക്കെ അടച്ചിട്ട് അടുത്തിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ഉമ്മായെ പറഞ്ഞുവിടാൻ നോക്കുകയാ. അള്ളാഹു കാക്കമാറാകട്ടെ. എടാ തിരിയും കത്തിച്ചു വെച്ചിട്ട് എല്ലാം കൂടെ അടുത്തിരുന്നിട്ട് അവർക്ക് മരിക്കാനൊന്നും ആയില്ല, മക്കള് പറഞ്ഞുവിടാൻ നോക്ക. ഇതുപോലെ നിങ്ങളെല്ലാം കൂടെ ബഹളം വെച്ച പാപത്തിനെ ബുദ്ധിമുട്ടിക്കരുത്. പാപം അൽഹംദുലില്ല, ഒരാൾക്കെങ്കിലും ഖബർ കേട്ടപ്പോ ഒന്ന് ശരീരം തളർന്നല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ടൊക്കെ മയ്യത്തെ എടുത്തോണ്ട് പോവാ. പണ്ട് വയല് കഴിയുമ്പോ വയലിന്റെ മജ്ലിസിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകും. ഇപ്പൊ ഒരാൾക്ക് കവർ കെട്ടപ്പോഴെങ്കിലും തളർന്നല്ലോ. നീയൊക്കെ ഓർത്തോ, നിങ്ങളും പോണ്ടവരാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൻസൂറ കറങ്ങി നടക്കണ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, എന്തിനാ സമയം ചോദിക്കുന്നേ? അല്ല എനിക്ക് സമയം താ, എന്തിനാ? അല്ല നിസ്കരിക്കാനാണോ? അല്ല. ഖുർആൻ ഓതാനാണോ? അല്ല. ദിക്ർ പറയാനാണോ? അല്ല. പിന്നെന്തിനാടാ നീ തെണ്ടുന്നേ? പിന്നെന്തിനാ നീ തെണ്ടുന്നേ? അള്ളാഹുവേ പൂവല്ലേ പടച്ചവൻ, എന്റെ പൊന്ന കത്തി എന്തുവാടാ തീർന്നില്ലട ചങ്ങാതി. ആ ഉമ്മായിക്ക് ഇത്തിരി ഫാൻറെ ചവിട്ടി കൊണ്ടിരുത്തടോ, ഒരിത്തിരി വെള്ളവും കൊടുത്തിട്ട് അങ്ങോട്ട് അവരെ അവിടെ കൂടെ സമാധാന തീരുത്ത്. ആ നിങ്ങളെല്ലാം കൂടെ ആ ഒന്നുമില്ല, പെണ്ണുങ്ങളൊക്കെ പോകും. സുബ്ഹാനല്ലാഹ്. മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു ആ ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹനോട് പറയുന്ന പടച്ചവനെ, എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവാന്ന്, എനിക്ക് മനസ്സിലായി അല്ലാ പോകാൻ പോവാന്ന്. പടച്ചവനെ ബാങ്കിൽ കിടപ്പുണ്ട്, അലമാരിക്കൊക്കെ തിരിക്കുന്നുണ്ട്. പടച്ചവനെ അവിടെ ഇവിടെ വാങ്ങിച്ചു കെട്ടിരിക്കണ ഒരുപാട് സ്വത്തുണ്ട്, ഒന്നും കൊണ്ടുപോകത്തില്ലെന്ന് ഇപ്പോഴാ അല്ലാ അറിഞ്ഞ്. ഇത്തിരി സമയം തന്നിരുന്നെങ്കിൽ പെണ്ണുമ്പിള്ള എടുത്ത് പറയാമായിരുന്നു, ഈ എന്തെങ്കിലും എടുത്ത് പള്ളിക്ക് കൊടുക്കണേ. ഏനെ അല്ല, നീ എനിക്ക് ഒരു അല്പസമയം തന്നിരുന്നെങ്കിൽ എന്റെ അടുത്ത് കിടക്കുന്ന പെണ്ണുമ്പിളയോട് പറയാനാ, അമിന ഞാൻ മരിച്ചാലേ എന്റെ സമ്പത്തിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് പള്ളിക്ക് കൊടുക്കണം കേട്ടോ, പാവങ്ങൾക്ക് കൊടുക്കണം കേട്ടോ, എത്തീങ്കാനകൾക്ക് കൊടുക്കണം കേട്ടോ, രോഗികൾക്ക് കൊടുക്കണം കേട്ടോ എന്നൊന്ന് പറയാൻ ഒരു നിമിഷം താ അല്ലാ എന്ന് തെണ്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ചോദിക്കും, ഒരുപാട് സമയം നിനക്ക് തന്നിരുന്നല്ലോ, ഒരുപാട് തന്നല്ലോ. കൈയില്ലാത്തവൻ, കാലില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ, പള്ളി ചോർന്നൊലിക്കുന്നു, മദ്രസകൾ, യത്തീംഖാനകൾ, കോളേജുകൾ, സദക്കയുടെ വില തിരിയുന്നത് അപ്പോഴാ. നീ മരിക്കുമ്പോ അള്ളാഹുവിനോട് സമയം ചോദിച്ചിട്ട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം സദക്കയ്ക്ക് വേണ്ടിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് സമയം തരുവോ? അള്ളാഹ് സമയം തരുവോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം. അള്ളാഹ് സമയം തരുവോ? തരൂല്ല. എന്നാ ബക്കറ്റ് എടുത്ത്, ഇപ്പൊ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഇപ്പൊ ബക്കറ്റ് നിന്റെ മുമ്പിൽ വരുന്നുണ്ട്. ഇപ്പൊ നീ ഉള്ളതിട്ടോ, തെണ്ടേണ്ടി വരില്ല. ഇപ്പൊ അള്ളാഹു തന്നതിൽ നിന്നൊരു അല്പം എടുത്തിട്ട് ഈ ബക്കറ്റിന്റെ അകത്ത് നീട്. അല്ലാ എനിക്ക് സദക്ക കൊടുക്കാൻ സമയെന്താ എന്ന് പറഞ്ഞ് നിനക്ക് യാചിക്കേണ്ടി വരില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ കൊടുത്ത പേര് വായിക്കുവോ? ബക്കറ്റി പൈസ ഇട്ട പേര് വായിക്കുവോ? പേര് വായിക്കുവോ? ആഗ്രഹം പറയുവോ? നീ എത്ര ഇട്ടെന്നറിയോ? ഇല്ല. കൊടുക്കുമ്പോ ഒറ്റ കാര്യം ഞാൻ പറയാം, ചിലര് ബക്കറ്റ് മുമ്പിൽ വരുമ്പോ 100 രൂപ എടുത്ത് ബക്കറ്റിൽ ഇടും, 90 ഇവനും 10 അള്ളായിക്കും. ആ കച്ചവടം ഇവിടെ വേണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇടുന്നതിടുന്ന എടുക്കണ ബക്കറ്റ് എടുത്ത്. എന്റെ സംഘാടകൻ ആരാ ബക്കറ്റ് എടുക്കുന്ന? ആരാ ബക്കറ്റ് കൊണ്ടുപോകുന്ന ആളാരാ? ബക്കറ്റ് കൊണ്ടുപോകുന്ന ആളാരാ? അതല്ല, ബക്കറ്റ് ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതി ക്ഷമ വേണം. നിനക്ക് വീട് വെക്കാനല്ല പോകുന്നത്, നിനക്ക് സ്വർഗത്തിൽ പോകാനാണ്, അവരെ സ്വർഗത്തിൽ വിടാൻ. അതുകൊണ്ട് ഇൻഷാല്ലാ സമാധാനത്തിൽ പോയിട്ടൊരു സദക്കയിട്. എല്ലാരും ഇത് കൈയിട്ടെ, എല്ലാരും ഇത് കൈവച്ചോ. ആ സദക്ക തുറദുൽ വല, സദക്ക വിപത്തിനെ തട്ടിമാറ്റും. ചങ്ങാതി നിന്ന് ഈ ഹദീസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ?
ഈ ഹദീസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബിയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിക്കടോ. വയല് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്ന ഉടനെ സമയം താമസിച്ചു. രാവിലെ എഴുന്നേക്കണം ചാടി. അൽഹംദുലില്ലാ, എം എൽ എ മാരെയൊക്കെ കാണാൻ പറ്റുന്ന ചാൻസ്. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എം എൽ എയുടെ നിന്ന് ആദ്യം പൈസ വാങ്ങടെ. ഇവര് സാധാരണ അങ്ങോട്ട് കയറി വർക്കത്തായിട്ട് മേടിച്ചോ. അൽഹംദുലില്ലാ, ഇങ്ങോട്ട് നോക്ക്. വീട്ടിൽ ചെന്ന് ചാടി കയറി, ബാത്റൂമിനകത്ത് കയറി, തെറ്റി താഴെ വീണു. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. വെള്ളത്തിയെ കാണാൻ ചവിട്ടി കാല് തെറ്റി വീണാ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. പിത്തി പോയി, തലയിലിടിച്ചു. ഒരു നിലവിളി കേട്ടുകൊണ്ട് മക്കൾ ഓടി വന്ന് പൊക്കിയെടുത്തു. മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ നല്ല മനുഷ്യനാ, ഐ സി തുറന്നിട്ടിട്ട് പറഞ്ഞു എ സിക്കകത്ത് കയറ്റി കടത്തിക്കൊള്ളാം. നേരെ അകത്തേക്ക് കയറ്റി. മക്കള് പുറത്ത് കാത്തു നിൽക്കുകയാ. കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ പുറത്തു വന്നിട്ട് പറഞ്ഞു ഇത്തിരി സീരിയസ് ആണ്, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, സർജറി വേണം. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, പോയി പൈസയൊക്കെ റെഡി ആയിക്കോളാം. ഉടനെ നാളെ രാവിലെ സുബഹിക്കുന്ന നിസ്കാരത്തിന്റെ സമയത്ത് ഖതീബ് ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ നിന്റെ മോൻ നിൽക്കുന്നുണ്ട്. ഉസ്താദ് ആദ്യമായിട്ട് അവനെ കാണുന്നേ. എന്താ മോനെ? ഉസ്താദെ ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ, ബാപ്പ ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് അടിച്ചു തട്ടി വീണിട്ടിപ്പം ആശുപത്രിയുടെ ഐസിയുവിൽ കിടക്കുകയാ, സർജറി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ തന്നു വിട്ടതാ ഉസ്താദെ 2000 ഇതാ പിടിക്ക്. ഉസ്താദ് ദുആ ചെയ്യണം, മുത്തല്ലിമീങ്ങളൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട്. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താ രക്ഷപ്പെടുമെന്ന്. അറിയാഞ്ഞിട്ടല്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഉസ്താദെ ദുആ ചെയ്യണമെന്നല്ല, ഒരു സദക്ക കൊടുത്തിട്ട് പറയും ഉസ്താദെ ദുആ ചെയ്യണം. അപ്പൊ അറിയാം സദക്ക വിപത്തിനെ തട്ടി മാറ്റുമെന്ന്. എന്തിനാ കാക്കാമാരെ ബാത്റൂമിൽ വീഴാനിരിക്കുന്നത്? ഇപ്പൊ ഇട്ട വീഴാ തന്നെ രക്ഷപ്പെട്ടുകൂടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്. നിബിധങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. ഈ ബക്കറ്റ് മുമ്പിൽ വരുമ്പോ ഈ ഇരിക്കണ എല്ലാവർക്കും പൈസ ഇടാൻ പറ്റൂല. അല്ലാഹു സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. അല്ലാഹു ഇഷ്ടപ്പെടണം. നീ 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താന്മാരെ നീ പരാജയപ്പെടുത്തണം. 10 രൂപയല്ല, 1 രൂപ നീ ഈ ബക്കറ്റിന്റെ അകത്ത് ഇടണമെങ്കിൽ 70 ശൈത്താന്മാര് കയ്യപ്പിടിച്ചിട്ട് പറയും കൊടുക്കരുത്, 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 പോടാ എന്ന് പറഞ്ഞ് അവരെ തോൽപ്പിച്ചാലേ നിനക്ക് ഈ ബക്കറ്റിന്റെ അകത്ത് 1 രൂപ ഇടാൻ കഴിയൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ മനസ്സറിഞ്ഞുകൊണ്ട് ആരെല്ലാം സദക്ക കൊടുക്കുന്നോ കൊടുക്ക് സഹോദരാ. മരിക്കുന്ന സമയത്ത് യാചിക്കരുത് സദക്ക കൊടുക്കാൻ എനിക്ക് സമയം വേണ്ട. അല്ലാ ഞാൻ ഇന്ന് ചെയ്യുകയാണ് പടച്ചവര്, ഇന്ന് ഈ വാലിന്റെ അവസാന ദിവസം ഞാൻ ഇന്നിവിടെ ഇരുന്ന് കൊണ്ട് ചെയ്യുകയാണ്, എനിക്ക് യാചിക്കാം വയ്യ പടച്ചവന്. അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ സ്വീകരിക്കണേ. അല്ലാ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, അല്ലാഹുവേ ഞങ്ങളെ കാണുന്നവരാ. അല്ലാ രോഗം പിടിച്ച് കിടക്കുന്നവരുടെ വീടി എടുത്തിട്ട് എന്റെ ഉപ്പാനെ സഹായിക്കണേ, എന്റെ ഇച്ചാനെ സഹായിക്കണേ എന്ന് കരയുന്ന വീടിയെ കാണുന്നവരാ. അല്ലാ ഞങ്ങൾക്ക് അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ. അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ സദക്ക കൊടുക്കാൻ യാചിക്കുകയാ, സദക്ക കൊടുക്കാൻ സമയം ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണേ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നവൻ കൊടുക്ക്, പാപങ്ങൾക്ക് കൊടുക്ക്, യതീമീങ്ങൾക്ക് കൊടുക്ക്. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ബസരി തങ്ങളുടെ ഒരു ചരിത്രമുണ്ടടോ, മഹാനവരുടെ കയ്യിൽ എന്തുകൊണ്ട് കൊടുത്താലും അപ്പൊ തന്നെ ആർക്കെങ്കിലും കൊടുക്കും. ചോദിച്ചു വരുന്ന ഒരാളെയും വെറും കൈയോടെ മടക്കൂല. ആ
ആരും മുമ്പിൽ വന്ന് കൈ നീട്ടിയാലും കയ്യിലുള്ളത് എടുത്തു കൊടുക്കും. തിന്നാനില്ലെങ്കിലും കുടിക്കാറില്ലെങ്കിലും ആര് കൊണ്ട് കൊടുക്കുന്നതും എടുത്തിങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പോ ഹസൻ ബസ്രി തങ്ങളോട് ശിഷ്യന്മാര് ചോദിച്ചു, തങ്ങളെ എന്തിനാ ഉസ്താദേ ഒന്നും കയ്യിൽ വെക്കാതെ വാരി വാരി കൊടുക്കുന്നത്? നിങ്ങൾ ധൃതി കാണിക്കുന്നതിന്റെ കാരണം എന്താ? ഹസൻ ബസ്രി തങ്ങൾ പറയുകയാണ്, പണ്ടൊരിക്കൽ ഇൽമു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാള് വന്നിട്ട് ചോദിച്ചു, എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണേ. ഒരുപാട് പേര് മജ്‌ലിസിലുണ്ട്, ഹസൻ ബസ്രി തങ്ങൾ ഗൗനിച്ചില്ല. ഇൽമു പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും കൊടുക്കുമെന്ന് കരുതിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് പരിഗണിച്ചില്ല. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ അല്ലാഹുവേ വഴിയോരത്ത് ജനങ്ങൾ കൂടി നിൽക്കുകയാണ്. ഹസൻ ബസ്രി തങ്ങൾ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്പം മുമ്പ് വന്ന മനുഷ്യൻ മരിച്ചു കിടക്കുകയാ, അല്പം മുമ്പ് വന്ന് കൈ നീട്ടിയ മനുഷ്യൻ അവിടെ നിന്ന് മരിച്ചു കിടക്കുകയാ. ഹസൻ ബസ്രി തങ്ങൾ കരയുകയാണ്, പറ്റിയില്ലല്ലോ അല്ലാ, കൊടുക്കാ കഴിഞ്ഞില്ലല്ലോ അല്ലാ. സങ്കടപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യന് കഫം തുണിയെങ്കിലും വാങ്ങിക്കൊടുക്കാ, ഈ പാപപ്പെട്ടവന് കഫം തുണിയെങ്കിലും വാങ്ങിക്കൊടുക്ക. ഹസൻ ബസ്രി തങ്ങളെ കഫം തുണി വാങ്ങാ പോകുമ്പോ വേണ്ട, അവിടെ നിന്ന് ശരീരം കേൾക്കുകയാ വേണ്ട. അവിടച്ചവനെ അതിനുശേഷം മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു എന്ത് കിട്ടിയാലും അവിടെ നിന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് വഴുതിന് വന്നവരോട് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുത്താൽ അല്ലാഹു തരുന്ന ഒരു നന്മ പറയാ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറയാ. ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടുന്നവർക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറയാ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് നിനക്ക് തിന്നാനുണ്ട്, നിനക്ക് കുടി കതറിട്ടുകൊണ്ട് നല്ല കോലത്തിൽ നടക്കുന്ന ഒരുപാട് പേരുണ്ട്, ആവശ്യത്തിന് സമ്പത്തുണ്ട്, പടച്ചവന് കാറുണ്ട്, വീടുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ട്. എങ്കിലും വാപ്പയോട് ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, വാപ്പ നിനക്ക് പണമുണ്ട്, വീടുണ്ട്, തിന്നാനും കുടിക്കാനും ധരിക്കാനും എല്ലാം അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ വീട്ടിൽ ചെന്ന സമാധാനം ഉണ്ടോ വാപ്പ? നിങ്ങൾ ചിന്തിക്കുക, വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന പെണ്ണ് സ്വർണം 45,000 ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട്, കാറും വീടും പണവും എല്ലാം ഉണ്ട്, പക്ഷെ വീട്ടിൽ സമാധാനമുണ്ടോ? ഭർത്താവിനെ കുറിച്ച് ചോദിച്ചു, നന്നാവുന്നില്ല ഉസ്താദെ, ഭർത്താവ് നന്നാകുന്നില്ല, ഭാര്യ നന്നാകുന്നില്ല. ചെറുപ്പക്കാർ പറയും, ഉസ്താദെ എനിക്ക് നല്ല മുഞ്ചത്തിയുള്ള പെണ്ണിനെ വേണം, എനിക്ക് നല്ല പെണ്ണിനെ വേണം, നല്ല ജോലി വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദര, സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നിന്റെ ഭാര്യയെ അല്ലാഹു നന്നാക്കി തരും. കല്യാണം കഴിച്ച വാപ്പയോട് പറയുന്നു, നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കും, പെങ്ങളെ നിന്റെ ഭർത്താവിനെ അല്ലാഹു നന്നാക്കും, ഏത് മോശക്കാരനാണെങ്കിലും അല്ലാഹു നന്നാക്കും, ജോലി തരും, സന്തോഷമുള്ള ജീവിതം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സദക്ക കൊടുക്കുന്നവൻ അല്ല കൊടുക്കുന്ന പ്രതിഫലം, പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാര, നിനക്ക് പെണ്ണിനെ വേണോ? സ്വാലിഹത്തായ ഭാര്യയെ വേണോ? സദക്ക കൊടുക്ക്. മോനെ ജോലി വേണോ? സദക്ക കൊടുക്ക്. ബാപ്പ നിന്റെ ഭാര്യ നന്നാകണോ? പെങ്ങളെ നിന്റെ ഭർത്താവ് നന്നാകണോ? ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്. സിറാജ് പറഞ്ഞതല്ല, ചരിത്രം ഞാൻ പറയാം, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ ബോറടിച്ചോപ്പ, നിർത്താറായോ? 12 മണിയായില്ലേ? ആ അൽഹംദുലില്ലാ, നിർത്താറായോ? എനിക്ക് നാളെ കുടകില, ഇന്ന് രണ്ടാമത്തെ പരിപാടി, ചോറ് പോലും ആഹാരം കഴിക്കാതെ കയറിയ, വല്ലതും കഴിച്ചിട്ട് കയറിയ മതിയെ. മടുത്തോ? മടുക്കുമ്പോ പറയണം കേട്ടോ, മടുക്കുമ്പോ പറഞ്ഞേക്കണം, ഞാൻ നിർത്തിയേക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. കൊച്ചാപ്പ മൂസാടെ പേരല്ല പറഞ്ഞേ, നബിയുടെ പേരാ പറഞ്ഞത്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, വല്ലാത്ത ആരോഗ്യവാ ചങ്ങാതിക്ക്, പെട്ടെന്ന് ദേഷ്യം വരും. അസറായിലിന്റെ കണ്ണു വരെ അടിച്ചു പൊട്ടിച്ച ചങ്ങാതിയാ മൂസാ നബി അലൈഹിസ്സലാം. ആരുടെ കണ്ണ് തല്ലി പൊട്ടിച്ചു? ആര്? മൂസാ നബി അലൈഹിസ്സലാം അസറായിലിന്റെ കണ്ണു വരെ പൊട്ടിച്ചോളഞ്ഞു. അള്ളാടുത്ത് പോയി പറച്ചവനെ പൊട്ടിയല്ല കണ്ണ് പൊട്ടിച്ചു നീ ചങ്ങാതി.
മുസാനബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റാതെ ഒരെണ്ണം കൊടുത്തു. ജിമ്മി നടക്കുന്ന ചെറുപ്പക്കാരൊക്കെ നോക്ക്, നീ ഒരടി അടിച്ചാരെങ്കിലും മരിക്കോ? പക്ഷെ മൂസാനബി ഒറ്റ ഒരെണ്ണം കൊടുത്തപ്പോഴേ ഒരുത്തൻ താഴെ വീണ മരിച്ചുപോയി. മുസാനബി അലൈഹിസ്സലാം ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മുസാ ഫിറൗനിന്റെ സൈന്യം വരുന്നുണ്ട്, നിന്നെ പിടിക്കാൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. മുസാനബി അലൈഹിസ്സലാം നിന്ന നിപ്പിന് നാടുവിട്ടു. മുസാനബി അലൈഹിസ്സലാം നാടുവിട്ടു, ഒന്നും എടുത്തില്ല, നാടുവിട്ടു. ദിവസങ്ങളോളം സഞ്ചരിച്ചു, അവസാനം മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നു. പെണ്ണുങ്ങളൊക്കെ കേൾക്കണം, മോതിരം ഊരാൻ സമയമായി കേട്ടോ. എല്ലാം മോതിരം ഊരിക്കും, ഇൻഷാല്ലാ ബക്കറ്റിന്റെ അകത്ത് ഇട്ടാ മതി, വേറെ പിരിവില്ലാത്തതുകൊണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടോ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മുസാനബി അലൈഹിസ്സലാം നാട് വിട്ട് ചെന്ന് നോക്കുമ്പോ, മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ കാണുന്നത്, നമ്മൾ ഇന്ന് കല്യാണ വീട്ടിൽ പോയാൽ തിന്നാൻ വേണ്ടി ഒരു തിരക്കില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ അടിച്ചു കീറുന്നത്. മുസാനബി നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരുവ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇട കലർന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു. മുസാനെ നോക്കുമ്പോ രണ്ട് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. ഇത് കണ്ടപ്പോ മുസാനബി ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ വെള്ളം കോരാൻ? നിങ്ങൾ രണ്ടുപേരും വെള്ളം കോരാൻ പോകുന്നില്ലേ? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ലജ്ജയാ, ആണുങ്ങളുടെ ഇടയിൽ എങ്ങനാ പോയി കേറാ? സുബ്ഹാനല്ലാഹ്, ഏത് കാലത്ത്? ആ കാലത്ത് ആണുങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് പോയി കേറാൻ ലജ്ജയാണ്, അതുകൊണ്ടാ മാറി നിക്കണേ. അപ്പൊ മൂസാനബി ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരും ഇല്ലേ? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു വാപ്പയുണ്ട്, പ്രായമായ മനുഷ്യനാ, വേറെ ആണുങ്ങളൊന്നും ഇല്ല. അപ്പൊ മൂസാനബി ചോദിച്ചു, ഞാൻ ഇത്തിരി വെള്ളം കോരി തന്നാലോ, ഞാൻ സഹായിച്ചാലോ? ഓക്കെ. മുസാനബി അലൈഹിസ്സലാം അവർക്ക് വെള്ളം കോരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, സഹായിച്ചു. പെൺകുട്ടികൾ രണ്ടുപേരും വെള്ളവുമായിട്ട് പോയി. മുസാനബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറി ഇരുന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് ഈ നാടൊന്നും അറിയില്ലല്ലാ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, പടച്ചോനെ നീ എന്റെ കൂടെ ഉള്ള കൈവിടരുതല്ല. മുസാനബി ദുആ ചെയ്തു, അവിടെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ദിവസങ്ങളോളം യാത്ര ചെയ്തു വന്നതാ. മുസാനബി ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഈ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ഏ ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ. എന്തിനാ പ്രതിഫലം തരാൻ? എന്തിനാ പ്രതിഫലം തരാൻ? മുസാനബി അലൈഹിസ്സലാമിനെ വിളിച്ചു, എന്നിട്ട് അവര് പറഞ്ഞു, ആ വീട്ടിലേക്ക് പോകാം. ആ പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പറഞ്ഞു? വഴി കാണിക്കേണ്ടത് മുമ്പിൽ നിന്നാണോ പുറകിൽ നിന്നാണോ? അങ്ങനെ വഴി പറയുന്നവര് മുന്നിലല്ലേ പോകുന്നത്? പക്ഷെ ഈ പെൺകുട്ടികൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ പുറകിൽ നിന്ന് പറഞ്ഞു തരാം. കാരണം എന്താന്ന് തിരിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ നടന്ന് നടന്ന് ആ പെൺകുട്ടികളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു. ആ പെൺകുട്ടികൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവരുടെ വാപ്പയാര മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാം. ആ പെൺകുട്ടികളുടെ വാപ്പ ഷുഐബ് നബിയ. മുസാനബി അലൈഹിസ്സലാം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ജോലിയില്ല, നാട് വിട്ട് വന്ന ചെറുപ്പക്കാരനാ, ആരുമില്ല. ഷുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാം. പറഞ്ഞു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. 10 or 11 വർഷം മൂസാ നബിക്ക് ജോലിയും കിട്ടി. എന്ത് ചെയ്തപ്പോ? എന്ത് ചെയ്തപ്പോ പറയടോ? എന്ത് ചെയ്തപ്പോ? രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തപ്പോ അള്ള കൊടുത്ത പ്രതിഫലം, സാലിഹത്തായ ഒരു പ്രവാചകന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു, 10 or 11 വർഷം ജോലിയും കിട്ടി. ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വെള്ളം കോരി കൊടുത്തപ്പോ അള്ള ഇത്ര പ്രതിഫലം കൊടുത്തെങ്കിൽ സ്വർണ്ണ കുരി കൊടുത്ത അള്ള എന്തൊക്കെ കൊടുക്കും? നീ അധ്വാനിച്ച പൈസ കൊടുത്ത അള്ളതും തരും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം, ആ ഖുർആനിനകത്ത് അള്ളാഹു പറഞ്ഞ ചരിത്രമാണ്. അതുകൊണ്ട് സദഖ കൊടുക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല ജോലി, സ്വാലിഹത്തായ ഇണയെ കിട്ടും. ചെറുപ്പക്കാര, പെങ്ങളെ, ഭർത്താവിന്റെ ദുസ്വഭാവം കാരണം എന്റെ ജീവിതം പോയല്ലോ, ആത്മഹത്യ ചെയ്താൽ ആഖിറം നഷ്ടപ്പെട്ടു പോകുമല്ലോ.
ഇറങ്ങി പോകണമെന്ന് കരുതുന്നുണ്ട്. എന്റെ മക്കളെ ഓർത്തിട്ടാടുന്ന സങ്കടം പറയുന്ന ഉമ്മ, നിന്റെ ഭർത്താവ് നന്നാകണോ, നിന്റെ ഭർത്താവ് നന്നാകണോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, രാത്രി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാൻ മടിക്കുന്ന ഭാര്യ, പരിഹസിക്കുന്ന ഭാര്യ, അവള് മക്കളുടെ മുമ്പിൽ കിടന്നുകൊണ്ട് എന്തെല്ലാം പറയുന്നു. ഒന്ന് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന വാപ്പാ, സദക്ക കൊടുത്താൽ അല്ലാഹു നിന്റെ ഭാര്യ നന്നാകുകയാണ്. കച്ചവടം തുടങ്ങുന്ന ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, മോനെ ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ദീനുള്ളവനെ കെട്ടടേ, ദീനുള്ള പെണ്ണിനെ കെട്ടടേ, ഇല്ലെങ്കിൽ നരകമാടാ ചെറുപ്പക്കാരാ. തുലിവെളുപ്പുള്ളവളെ വേണ്ടടാ, പണക്കാരന്റെ മകളെ വേണ്ടടാ. പെണ്ണ് കെട്ടുകയാണെങ്കിൽ ദീനുള്ളവളെ വേണം കെട്ടാൻ. 101 പ്രാവശ്യം പറയുകയാ, അവൾക്ക് സൗന്ദര്യമില്ല, അവൾക്ക് പണമില്ല, കുടുംബമഹിമയില്ല, ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണാട്. പക്ഷേ ദീനുണ്ടെങ്കിൽ ധൈര്യമായി കെട്ടടാ. എന്റെ പെങ്ങളോട് പറയുകയാണ്, ഉമ്മാ സ്വന്തം മകളെ ഒരുത്തന്റെ കയ്യിലേക്ക് 18 പൂറ്റി വളർത്തിയ തന്റെ പൊന്നാര മകള് ഒരു കള്ളുകുടി എന്റെ കയ്യിൽ കൊടുക്കല്ല്, മയക്കുമരുന്നടിച്ചവന്റെ കയ്യിൽ കൊടുക്കല്ല്, നിസ്കരിക്കാത്തവന്റെ കയ്യിൽ കൊടുക്കല്ല്, തോന്നിവാസികളായ ചെറുപ്പക്കാർക്ക് നിന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കല്ല്. പേക്കൂത്തുകൾ കാണിക്കുന്ന കാലമാ, ഈ അടുത്ത് മൊബൈലിൽ കണ്ടില്ലേ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ യൂണിഫോം വിട്ടുകൊണ്ടൊരു പുതിയ പ്രളയായ ചെറുപ്പക്കാര്, നാണമില്ലേ മുസ്ലിമേ, നാണമില്ലേ മുസ്ലിമേ, എന്തിനാ വല്ലടത്തം കിടക്കുന്നത് പറയുന്നത്? നിങ്ങളുടെ പരിസരങ്ങളിൽ നടന്നത് ഞാൻ പറയണ്ടല്ലോ. ഇന്ന് പുതിയ പെണ്ണിനെ കൊണ്ടുവരുന്നത് മയ്യത്ത് കെട്ടിൽ ചുമക്കുന്നത് പോലെയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുമ്പോ അല്ലാഹുവേ പറയുന്നില്ല, പെങ്ങളെ ഇതൊരു മക്കാബിന്റെ മുമ്പിലായി പോയി. ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങൾ വഴുത് കേൾക്കാൻ വരുമ്പോ ഫറദാ, ഇതിന്റെയൊക്കെ കോലം കാരണമെങ്കിൽ കല്യാണപ്പന്തലിൽ പോകണമല്ലോ, സുന്നത്ത് കല്യാണം അടിച്ചു പൊളിക്കുകയാ. എന്തൊക്കെ പേക്കൂത്തുകളാ കാണിക്കുന്നത്! ഇന്ന് വെറുതിടയുടെ കാലമാ. പണച്ചവനെ, ഞാനിപ്പ കാസർഗോഡ് വന്നാലും ഒരു ലോഡ്ജിൽ താമസിക്കാറുണ്ട്. ആ ലോഡ്ജിൽ ഞാൻ താഴേക്ക് നോക്കുമ്പോ ഹോട്ടലിന്റെ 2 നിലയിൽ കിടന്നിട്ട് മുസ്ലിം പെൺകുട്ടികൾ കാണിക്കുന്ന കോലമൊന്ന് കാണണമടോ. ഇന്ന് ബർത്ത്ഡേ ആഘോഷവാ. ഇന്ന് ഈ സമുദായത്തിലേക്ക് കടന്നു വന്ന ഒരു ദുചാരമാണ് ബർത്ത്ഡേ ആഘോഷം. അല്ലാഹു നിനക്ക് അമാനത്തായി നൽകിയ നിന്റെ മക്കള്, ഹോട്ടലിൽ താഴോട്ട് നോക്കുമ്പോ ഒരു ബഹളം പൂവല്, ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡന്റ് പറ്റിയല്ല, തീർന്നല്ല. താഴെ നോക്കിയപ്പോ ബർത്ത്ഡേ ആഘോഷം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഇറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. എടാ നിന്റെ വാപ്പ എത്ര ബർത്ത്ഡേ ആഘോഷിച്ചിട്ടാ ചങ്ങാതി, അല്ല തന്ന അമാനത്താ നിന്റെ മക്കള്. ഒറ്റ ഒരു ഒരൊറ്റ വിഷയം, ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാക്കാമാരൊക്കെ കേക്കണം, പെണ്ണുങ്ങളൊക്കെ കേട്ടോ, ഒരൊറ്റ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ബർത്ത്ഡേ എന്നാന്ന് പോലും നിങ്ങളെ പോകുന്ന കാര്യം, എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ബർത്ത്ഡേ, എന്റെ മോൻ ഈ കഴിഞ്ഞ മാസം 8 എന്റെ 3 മകൻ നുഅ്മാൻ, അല്ലാഹു എന്നെ ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന സന്താനമാക്കി തരുമാറാകട്ടെ. അവന്റെ ബർത്ത്ഡേ ആയിരുന്നു, ഒരു വയസ്സായി. അപ്പൊ എല്ലാരും പറഞ്ഞു, നാളെ നിന്റെ അനിയന്റെ ബർത്ത്ഡേ ആണല്ലോടാ, കേക്കൊക്കെ മേടിക്കൂ. അവൻ തന്നെ പറയുന്നുണ്ട്, എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചില്ല, ഇനിയിപ്പോ അവന്റെ ബർത്ത്ഡേക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർത്ത്ഡേ ആഘോഷിക്കുന്ന എടാ അല്ല നൽകിയ അമാനത്തല്ലേ നിന്റെ മക്കള്. എടാ ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു യാസീൻ ഒതുങ്ങിയിട്ട് ദുആ ചെയ്യണം, അതാ നല്ലത്. നിന്റെ ഭാര്യ എപ്പോഴാണോ പ്രസവിച്ചത്, ആ പ്രസവിച്ച സമയം നോക്കി വെച്ചിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്നിട്ട് ഒരു യാസീൻ ഓതണം. അല്ല തന്നതല്ലേ എന്റെ മോനെ, അല്ല തന്നതല്ലേ എന്റെ മോളെ, ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. അല്ലാഹുവേ ഇതിനെ നന്നാക്കി തരണേ എന്ന് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
അല്ലാതെ ഒരു കേക്ക് മുറിച്ച് അവന്റെ വായിൽ ഇവന്റെ വായിൽ ഒരു പാട്ട് ഒരാട്ടം. അല്ലാഹുവിനെ മറന്നാൽ അല്ല തരുന്ന ശിക്ഷ കേൾക്കണോ? അല്ലാഹനെ മറന്നാൽ അല്ല തരുന്ന ശിക്ഷ കേൾക്കണോ? ഒരാൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്നാൽ അല്ല നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിനെ അല്ലാഹു തിരിച്ചെടുത്തിട്ട് നിന്നെ പരീക്ഷിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. എങ്ങനെ എങ്ങനെ എനിക്ക് അല്ല ചെയ്ത ന്യാമത്ത് വയതു പറയാൻ തന്നു, നാട്ടുകാരെ ഉപദേശിക്കാനുള്ള അവസരം തന്നു, എനിക്കൊരു സ്ഥാനവും ബഹുമാനവും അല്ല തന്നു. ഞാൻ അല്ലാഹനെ മറന്നു നടന്നാൽ അല്ല തരുന്ന ശിക്ഷ, സിറാജ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനെ അല്ല തിരിച്ചങ്ങെടുക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുക്കുന്നവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല ജീവിതം അല്ലാഹു തരും. ജോലി, കച്ചവടം, സമാധാനം, കുടുംബ ജീവിതം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, നിന്റെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹു നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുകയാണ്. സിറാജ് വെറുതെ പറഞ്ഞതല്ല, എങ്ങനെയാണ് ആയുസ് വർദ്ധിക്കുന്നതെന്ന് അറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നാളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് യാത്ര പറയാ വരും. നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സ്വഹാബി നബി തങ്ങളുടെ മുമ്പിൽ നാളെ യാത്ര പറയാൻ വരും. അത് അവസാനത്തെ യാത്രയാ നബിയേ. ഇനി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തിരിച്ചു വരില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി, സുബഹി നമസ്കാരം കഴിഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു യാത്ര പറയാൻ വരികയാണ്. ഒരു യാത്ര പോവുകയാണ്, നബി തങ്ങളോട് പറയാൻ വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് യാത്ര പറഞ്ഞു. എല്ലാവരും യാത്ര പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കൂടെ നബി തങ്ങൾ ഇറങ്ങിപ്പോയി. കാരണം നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള സ്വഹാബിയാ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒരുപാട് സദഖ കൊടുത്ത സഹാബിയാ. ഈ സഹാബിയുടെ കൂടെ നബി തങ്ങൾ പോയി. വാഹനത്തിൽ കയറാ സമയമായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങ് കെട്ടിപ്പിടിക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ അന്ന് കെട്ടിപ്പിടിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കരയുകയാ, എന്തേ നബിയേ, ഇന്നൊരു പ്രത്യേകത, എന്തേ നബിയേ, ഇന്നെന്തേ നബിയേ, അവസാനത്തെ യാത്ര പറയുന്നത് പോലെ പറഞ്ഞു വിടുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് പറയാൻ പറ്റുമോ, അബൂദറേ നിന്റെ അവസാന യാത്രയാണ്, ഇനി നീ തിരിച്ചു വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നബിതങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കെട്ടിപ്പിടിച്ച് യാത്രയായി. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു, അതാ ഒരുപാട് നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ മഹാനായ അബൂമഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ. ജിബ്രീൽ മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബി ജീവനോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. പടച്ചവരെ, നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ജിബ്രീലേ, എന്തു പറ്റി ജിബ്രീലേ, മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബി തിരിച്ചു വന്നല്ലോ, കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ, ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബികൾ യാത്ര പോകുമ്പോ അവര് പറഞ്ഞു, തങ്ങളെ വല്ലാത്ത ക്ഷീണമാ, വല്ലാത്ത ക്ഷീണമാണ്, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. എല്ലാവരും ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുത്തു. അതാ
ഒരു ചെറിയ കൂര കാണുകയാ, ഒരു ചെറിയ വീട് കാണുകയാ. സഹാബികൾ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് ഭക്ഷണം വെച്ച് തരുമോ, ഞങ്ങൾക്കൊന്ന് ഭക്ഷണം വെച്ച് തരുമോ. ആ പ്രായമായ ഉമ്മ പറഞ്ഞു, ഞാൻ വെച്ച് തരാ റബ്ബേ. സ്വഹാബത്തെല്ലാവരും റെസ്റ്റ് കഴിഞ്ഞെഴുന്നേറ്റു, എല്ലാവരും റെസ്റ്റ് കഴിഞ്ഞെഴുന്നേറ്റു, ഭക്ഷണം കൊണ്ട് വെച്ചു കൊടുത്തു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, ആ വീട്ടിൽ പ്രായമായ ഉമ്മയല്ലാതെ വേറെ ആരോ ഉണ്ട്, ഇല്ലെങ്കിൽ ഇത്രയും ഭക്ഷണം വെച്ചു തരാൻ ആ ഉമ്മയെ കൊണ്ട് പറ്റൂല, അവിടെ വേറെ ആരോ ഉണ്ട് തങ്ങള്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് ചോദിക്കുന്ന, ഉമ്മ നിങ്ങളല്ലാതെ ആരെങ്കിലും ഇവിടെയുണ്ടോ? ആ ഉമ്മ പറഞ്ഞു, എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്, എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്, അവര് യതീമീങ്ങളാണ്, അവരുടെ വിവാഹ പ്രായം കഴിഞ്ഞു, അവരെ കെട്ടിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനൊരു പാവപ്പെട്ടവളാ, എന്റെ മക്കളാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്ത അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തന്നാലോ, എന്റെ മക്കളാണ് ഭക്ഷണം വെച്ചു തന്നത് റബ്ബേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. വിവാഹ പ്രായം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികള്, യതീമായ മക്കള്, പടച്ചവനെ ആരാരും അവരെ സഹായിക്കാനില്ലല്ലോ. തന്റെ കൂടെ വന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ ഈ മക്കളെ ആരാ വിവാഹം കഴിക്കുന്നത്, ഈ യതീമായ മക്കളെ ആരാ വിവാഹം കഴിക്കുന്നത്? ചോദിക്കുന്ന പണം ഞാൻ തരാ സഹാബ, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാ, ഈ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിക്കുമോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് ചോദിച്ചപ്പോ അവിടെ നിന്ന് രണ്ടുപേര് തയ്യാറായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവിടെ നിന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോഴാണ് അസ്റായിൽ ഇറങ്ങി വരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരുമ്പോ ആ യതീമായ മക്കള് റൂമിനകത്തിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ ഞങ്ങൾക്കൊരു ജീവിതമുണ്ടാക്കി തന്ന മനുഷ്യര് ദീർഘായുസ് കൊടുക്കടേ അല്ലാ. ആ യതീമായ മക്കൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ, യതീമായ മക്കള് അല്ലാഹനോട് പറഞ്ഞു, റബ്ബേ ഈ മനുഷ്യനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹു പറയുന്നു, അസ്റായിലേ തിരിച്ചു വാ, അസ്റായിലേ തിരിച്ചു വാ, അസ്റായിലേ. അവിടെ നിന്ന് അല്ലാഹു അസ്റായിലിനെ തിരിച്ചു വിളിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, സദക കൊടുക്കുന്നവരെ അല്ലാഹു തരുന്ന പ്രതിഫലം നിന്റെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, വാപ്പാ നല്ല മരണം വേണോ? സദക കൊടുക്കുന്നവർക്ക് അല്ലാഹു ദുർമരണം കൊടുക്കൂല, അല്ലാഹു ദുർമരണം കൊടുക്കൂല, പെട്ടെന്നുള്ള മരണങ്ങൾ കൊടുക്കൂല, ഈമാനില്ലാത്ത മരണം കൊടുക്കൂല. സദക കൊടുക്കുന്നവർക്ക് അല്ലാഹു ദുർമരണം കൊടുക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അത് പള്ളിക്കാകട്ടെ, മദ്രസകൾക്കാകട്ടെ, കോളേജുകൾക്കാകട്ടെ, വിധവകൾക്ക് വേണ്ടിയാകട്ടെ, യതീമീങ്ങൾക്ക് വേണ്ടിയാകട്ടെ, രോഗികൾക്ക് വേണ്ടിയാകട്ടെ, എന്തിനാ വിശുദ്ധമായ റമദാൻ വരുമ്പോ തുറക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പാവങ്ങൾ നിന്റെ വീടിന്റെ പരിസരത്ത് നിന്റെ കുടുംബങ്ങളിലുണ്ടല്ലോ. നിന്റെ വീട്ടിൽ പടച്ചവനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏത് തിന്നണമെന്ന് നിനക്ക് തന്നെ അറിയില്ല.
കാരണം ചുട്ടതും പൊരിച്ചതും വറുത്തതും കരിച്ചതും നിന്റെ മുമ്പിൽ നിരത്തിയിരിച്ചിരിക്കുമ്പോ അടുത്ത വീട്ടിൽ അല്ലാ പച്ചവെള്ളവും കഞ്ഞിയും ഈത്തപ്പഴവുമായി കഴിയുന്ന എത്രയോ പാപങ്ങളുണ്ട്. അതുകൊണ്ട് മറന്നു പോകല്ലേ, മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന 10-15 വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടല്ലോ. ഉസ്താദ് പറഞ്ഞ മക്കൾക്ക് വീട്ടിലാ ഭക്ഷണം. അൽഹംദുലില്ലാ 16 വിദ്യാർത്ഥികൾ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. നിങ്ങൾ ഈ മക്കളെ വിട്ടുകൊടുക്കരുത്, നിങ്ങൾ ഈ മക്കളെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന മക്കളെക്കാൾ ഇവന്മാർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത്.